What's up guys, welcome back to my channel. So I am MI10 Pro and a phone review. So let's get into the video. So MI10 Pro is 6.6 engine FHD Plus display. പിന്നെ ഇതിന് 90Hz ന്റെ റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ആങ് ഫ്രീ ആയി തന്നെ ഇതിൽ കളിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. സോ വേറെ ഫോൺസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ഇതിന്റെ സ്ക്രീനിൽ ലേശം കൂടി കൂടുതലായിരിക്കും. HDR10+ സപ്പോർട്ട് ഉള്ള സ്ക്രീനാണ്. സോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രൊസസർ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ കാൽക്കോമിന്റെ സ്നാപ്ഡ്രാഗൺ 865 പ്രൊസസ്സറാണ് വരുന്നത്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തുകൊണ്ടുള്ള MIUI 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇതിന്റെ കൂളിംഗ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഭയങ്കര എനർജി എഫിഷ്യന്റ് ആയ സിസ്റ്റമാണ്. വേറെ ഫോൺസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോൺ അത്ര ചൂടാവില്ല, ചൂടാവുന്ന ഭയങ്കര കുറവായിരിക്കും. അത്ര എനർജി എഫിഷ്യന്റ് ആയ കൂളിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെത്. ഇനി റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ 108MP അൾട്രാ ക്ലിയർ പ്രൈമറി ലെൻസ് പ്ലസ് 12MP പോർട്രേറ്റ് ലെൻസ് പ്ലസ് 20MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് 8MP 10x ഹൈബ്രിഡ് സൂം ലെൻസ്. ഇതെല്ലാം കൂടി കൂടി ഒരു കിഡിലൻ റിയർ ക്യാമറയാണ്. സോ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തരാം. സോ ഇത് 10x ഹൈബ്രിഡ് സൂം ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി തന്നെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 20MP അൾട്രാ ക്ലിയർ മൈക്രോ ഡോട്ട് ഡിസ്പ്ലേ ക്യാമറയാണ് വരുന്നത്. ആ ഡിസ്പ്ലേയിൽ ആകെ ക്യാമറ മാത്രമേ ഉള്ളൂ. ഇത് എന്തിനാന്ന് വെച്ചാൽ അൺഇന്ററപ്റ്റഡ് വ്യൂവിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും നല്ലൊരു ക്യാമറ തന്നെയാണ് രണ്ട് സൈഡിലുള്ളത്. ഇനി വീഡിയോന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 8K വീഡിയോ റെക്കോർഡിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ സ്ലോ മോഷൻ മോഡ് ഇതിലുണ്ട്. അതും 1080p സ്ലോമോ മോഡ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. ഇത് കൂടാതെ വേറെ പ്രോ മോഡ്, മൂവി മോഡ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഒരു DSLR കിട്ടുന്ന അത്ര ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെ വന്നാലും നല്ല ഫോൺ തന്നെയാണ്. ഇപ്പോഴത്തെ എല്ലാ ഫോണിലും കിട്ടുന്ന 5G സപ്പോർട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ Wi-Fi 6 ടെക്നോളജിയും ഉണ്ട്. ലേറ്റസ്റ്റ് Wi-Fi 6 ടെക്നോളജിയാണ് ഇത്. പ്രീവിയസ് വെർഷനെക്കാൾ 270% ഫാസ്റ്റർ ആണ്. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന രണ്ട് കളേഴ്സിലാണ്. ഒരു ആൽപൈൻ വൈറ്റ് എന്ന് പറഞ്ഞ കളറും പിന്നെ ഒരു സോൾട്ട് ഐസ് ഗ്രേ എന്ന് പറഞ്ഞ ഈ രണ്ട് കളേഴ്സിലാണ് ഇത് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇതിന്റെ റിലീസ് ഡേറ്റ് ഈ ലോക്ക്ഡൗൺ ഒക്കെ കാരണം June 30 ആണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന് മുമ്പെയോ അല്ലെങ്കിൽ ശേഷമോ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ പ്രൈസും. പ്രൈസ് 50,000 to 56,000 ഉള്ളിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ലോക്ക്ഡൌൺ കാരണം കൂടാനും കുറയാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. എന്തൊക്കെ വന്നാലും നല്ല ഫോൺ തന്നെയാണ്. നിങ്ങളിപ്പോൾ ക്യാമറ നല്ലോണം വേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റിലെ ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഫോൺ. ഇതും കൂടെ നിങ്ങൾക്ക് നല്ല ഗെയിംസ് ഒക്കെ കളിക്കാം, അതൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കിടിലം ഫോൺ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഫോൺ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലയും കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കുകയാണ് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം.